സാന്ത്വനവും പ്രതീക്ഷയുമേകുന്ന ഒരു സ്ഥാപനത്തെക്കുറിച്ചാണ് ഇനി വാർത്തയ്ക്കപ്പുറം പരിചയപ്പെടുത്തുന്നത്. തിരുവനന്തപുരം പുലയനാർ കോട്ടയിലുള്ള ക്ഷയരോഗ പുനരധിവാസ കേന്ദ്രം ഇന്ന് നിരവധി അശരണരുടെ ആശ്രയ കേന്ദ്രമാണ്. ഇതൊരു ആശ്രയസ്ഥാനമാണ്. ജീവിതത്തിന്റെ ചില വഴിത്തിരിവുകളിൽ ഉറ്റവരുടെയും ഉടയവരുടെയും സാമീപ്യത്തിന്റെ കൈത്താങ്ങ് നഷ്ടമായവർക്ക് അല്ലലുകളില്ലാതെ ശിഷ്ടജീവിതം കരുപിടിപ്പിക്കുവാൻ ഈ അമ്മമാർ സ്നേഹസാന്ത്വനമാകുന്നു. നിഷ എന്ന പെൺകുട്ടി, അവളിവിടെ വന്നത് ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പം ഞാൻ ഓർക്കുന്നു, വസ്തു അവളിങ്ങനെ കൈകൊണ്ട് കോരി എടുത്തോണ്ട് വരാൻ മാത്രമേ അവളുള്ളൂ, അത്രയും മരിച്ചു പോകുമെന്ന് ഉറപ്പായിരുന്നു. പിന്നെ ആരുമില്ല, നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കണ്ട് കണ്ട് അവിടെ ഇരുന്ന് നമ്മൾ കഞ്ഞി കോരി കൊടുത്തൊക്കെ ഇവിടെ നോക്കുമായിരുന്നു. പിന്നെ അവസാനം നമ്മളിങ്ങനെ കൊണ്ടുവരാൻ ടി ബി പോസിറ്റീവ് നെഗറ്റീവായി കഴിഞ്ഞു, പകരുന്ന സ്റ്റേജ് കഴിഞ്ഞു. പിന്നെ നമ്മളെ അവളിങ്ങോട്ട് കൊണ്ടുപോകും, ഇവിടെ കൊണ്ടുവന്നു. അന്നും അവളിങ്ങനെ കിടത്തിക്കൊണ്ട് നമ്മൾ കഞ്ഞി കോരി വായിക്ക വെച്ച് കൊത്തു കൊടുക്കണമായിരുന്നു. പിന്നെ കൊച്ച് ക്രമേണയാണത് ജീവിക്കുമെന്നൊരു ബോധ്യത്തിലേക്ക് നമ്മൾ വന്നു. ഇപ്പോൾ നല്ല ആക്റ്റീവായിട്ട് 34 വയസ്സുള്ള ഒരു കൊച്ചു പെൺകുട്ടി എന്നാണ് ഞങ്ങൾ പറയുക. ക്ഷയരോഗത്തിന്റെ അണുക്കൾ ശരീരത്തിൽ നിന്നും അകന്നു പോയാലും ഭയപ്പാടോടെ കാണുന്ന സ്വന്തക്കാരിൽ നിന്നും സമൂഹത്തിൽ നിന്നും അകന്ന് ആശ്വാസത്തിൻ്റെതായ ഇടം കണ്ടെത്തുന്നു ഇവർ ഇവിടെ. സാനിറ്റോറിയത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു ആതുരാലയമാണ്. പ്രത്യേകിച്ച് നമുക്ക് പിന്നെ രോഗികളെ വീടുകളിൽ കൊണ്ടുപോകാത്ത അവസ്ഥയിൽ അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുക, അവർക്ക് മരുന്നുകളും താമസ സൗകര്യങ്ങളും എല്ലാം കൊടുക്കുക എന്ന ഉദ്ദേശത്തോടെ 1980 ആരംഭിച്ചിട്ടുള്ളതാണ് ഈ സ്ഥാപനം. തിരുവനന്തപുരം പുലയനാർ കോട്ടയിലെ സർക്കാർ ക്ഷയരോഗ നിവാരണ കേന്ദ്രത്തിന് സമീപമാണ് ബഥനി ആശ്രമം നേതൃത്വം നൽകുന്ന ക്ഷയരോഗ പുനരധിവാസ കേന്ദ്രവും പ്രവർത്തിക്കുന്നത്. ക്ഷയരോഗത്തിന്റെ കറുത്ത ദിനങ്ങൾക്ക് ശേഷവും സാധാരണമായ ജീവിതം ഇവരിൽ ഓരോരുത്തർക്കും സാധ്യമാണെന്ന് ഇവിടുത്തെ ജീവിതങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഞാൻ ഇവിടെ വന്ന് ഇപ്പം 16 വർഷമാണ്. വീട്ടിൽ പോകും, വല്ലപ്പോഴൊക്കെ അത്യാവശ്യം വിളിച്ച് പോകും, വിളിച്ചാൽ അവരും വരും. പുഞ്ചിരിക്കുന്ന ഓരോ മുഖങ്ങൾക്ക് പിന്നിലും കണ്ണുനീരിന്റെ നനവുള്ള ഓർമ്മസ്പർശങ്ങൾ പലതും ഉറഞ്ഞുകിടക്കുന്നു. ഈ കൂട്ടായ്മയിലും സൗഹൃദത്തിലും സ്നേഹപൂർണമായ പരിചരണത്തിലും കറുത്ത ദിനങ്ങളിലെ അനിശ്ചിതത്വങ്ങൾ പതുക്കെ പതുക്കെ പ്രത്യാശാപൂർണമായി തീരുന്നു. സാധാരണ ഒരു രോഗിക്ക് ചെയ്യാവുന്ന എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കും. ഭക്ഷണം, വസ്ത്രങ്ങൾ, പിന്നെ മെഡിസിന്, അങ്ങനെ അവർക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ അതനുസരിച്ച് നമ്മൾ വേണ്ട സാമ്പത്തിക സഹായങ്ങളും എന്തെല്ലാമൊക്കെ വേണമെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കും. പുലയനാർ കോട്ടയിലെ സർക്കാർ ക്ഷയരോഗ നിവാരണ കേന്ദ്രത്തിൽ നിന്നും ചികിത്സ കഴിഞ്ഞിറങ്ങുന്നവർക്ക് സുരക്ഷിതമായ ഒരു തുടർ ജീവിതം ബഥനി വാഗ്ദാനം ചെയ്യുന്നു. ഈ സ്നേഹത്തണലിൽ ശിഷ്ടജീവിതമെന്ന ആഗ്രഹവുമായി അഭയം തേടിയെത്തുന്നവർക്ക് ഈ ചുവരുകൾ ആശ്വാസവലയം തീർക്കുന്നു. ഇന്ന് സന്തോഷത്തോടെ പുഞ്ചിരി തൂകുന്ന മുഖങ്ങളിൽ എന്നും ഈ ചിരി അലങ്കാരമായി നിലനിൽക്കട്ടെ.